ഹോൾ ടിക്കറ്റിന്റെ സമഗ്ര ക്വസ്റ്റ്യൻ ബുൾ ക്ലാസ്സിലേക്ക് എല്ലാ കുട്ടികൾക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് പത്താം ക്ലാസ്സിലെ സോഷ്യൽ സയൻസ് പാർട്ട് വണ്ണിലെ ചാപ്റ്റർ നെയിം ലോകത്തെ സ്വാധീനിച്ച വിപ്ലവങ്ങൾ എന്നീ ക്ലാസ്സിലെ ക്വസ്റ്റ്യൻസ് ആണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത്. നമുക്ക് ക്വസ്റ്റ്യൻസിലോട്ട് കടക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 1, ഫെബ്രുവരി വിപ്ലവാനന്തരം റഷ്യയിൽ അധികാരത്തിൽ വന്ന താൽക്കാലിക ഗവൺമെന്റിനെ ബോൾഷെവിക്കുകൾ എതിർത്തത് എന്തുകൊണ്ട്? ആൻസർ വരുന്നത് ഒന്നാം ലോകത്തിൽ നിന്ന് പിന്മാറിയില്ല, റഷ്യയിൽ നിലനിന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ കഴിഞ്ഞില്ല. ഒന്നാം ലോക ലോകയുദ്ധത്തിൽ നിന്നും പിന്മാറാതിരുന്നതുകൊണ്ടും റഷ്യയിൽ നിലനിന്നിരുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ കഴിയാത്തതുകൊണ്ടാണ് ഫെബ്രുവരി വിപ്ലവാനന്തരം റഷ്യയിൽ അധികാരത്തിൽ വന്ന താൽക്കാലിക ഗവൺമെന്റായ ബോൾഷെവിക്കുകൾ എതിർത്തത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. യൂറോപ്യൻ രാജ്യങ്ങൾ നെപ്പോളിയനെതിരായി സംഘടിച്ചത് എന്തുകൊണ്ട്? ഫ്രഞ്ച് വിപ്ലവാധിഷ്ഠിതങ്ങൾ അധിഷ്ഠിതമായ നെപ്പോളിയന്റെ പരിഷ്കാരങ്ങൾ യൂറോപ്പിൽ ആകമാനം വ്യാപിക്കുമോ എന്ന് യൂറോപ്യൻ രാജ്യങ്ങൾ ഭയപ്പെട്ടു. ഫ്രഞ്ച് വിപ്ലവാശയങ്ങളിൽ അധിഷ്ഠിതമായ നെപ്പോളിയന്റെ പരിഷ്കാരങ്ങൾ യൂറോപ്പിൽ ആകമാനം വ്യാപിക്കുമോ എന്ന് യൂറോപ്യൻ രാജ്യങ്ങൾ ഭയപ്പെട്ടതുകൊണ്ടാണ് യൂറോപ്യൻ രാജ്യങ്ങൾ നെപ്പോളിയനെതിരായിട്ട് സംഘടിച്ചത്. അടുത്ത ക്വസ്റ്റ്യൻ, ഏകാധിപത്യത്തിനെതിരായി വിപ്ലവം നടത്തിയ ഫ്രഞ്ച് ജനതയ്ക്ക് വീണ്ടും ഒരു ഏകാധിപത്യ ഭരണത്തിന് വിധേയരാകേണ്ടി വന്നതിന്റെ സാഹചര്യം വിശദമാക്കുക. ഒന്നാമത്തെ സാഹചര്യം എന്ന് പറയുന്നത് ബാസ്റ്റിൽ ജയിലിന്റെ തകർച്ച, ദേശീയ അസംബ്ലി, മനുഷ്യാവകാശ പ്രഖ്യാപനം, സ്ത്രീകളുടെ പ്രകടനം, ദേശീയ കൺവെൻഷൻ, റിപ്പബ്ലിക്, യൂറോപ്യൻ സഖ്യം, നെപ്പോളിയന്റെ വരവ്, ഇവയെല്ലാമാണ് ഏകാധിപത്യത്തിനെതിരായി വിപ്ലവം നടത്തിയ ഫ്രഞ്ച് ജനത വീണ്ടും ഒരു ഏകാധിപത്യ ഭരണത്തിന് വിധേയരാകേണ്ടി വന്നതിന്റെ സാഹചര്യങ്ങൾ. അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം ഫ്രാൻസിന്റെ സാമ്പത്തിക പ്രതിസന്ധിയെ രൂക്ഷമാക്കിയത് എങ്ങനെ? ഫ്രാൻസിലെ ഭരണാധികാരികൾ അമേരിക്കൻ കോളനികളെ സമ്പത്തും സൈന്യവും നൽകി സഹായിച്ചത് പ്രതിസന്ധിയെ രൂക്ഷമാക്കി. എങ്ങനെയാണ് ഫ്രാൻസിലെ ഭരണാധികാരികൾ അമേരിക്കൻ കോളനികളെ സമ്പത്തും സൈന്യവും നൽകി സഹായിച്ചത്? അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം ഫ്രാൻസിന്റെ സാമ്പത്തിക പ്രതിസന്ധിയെ രൂക്ഷമാക്കി. അടുത്ത ക്വസ്റ്റ്യൻ, ബ്രാക്കറ്റിൽ നിന്ന് ശരിയായ ഉത്തരം തെരഞ്ഞെടുത്ത് എഴുതുക. ഫ്രാൻസിലെ ബൂർബൺ ഭരണത്തിന്റെ സവിശേഷത അല്ലാത്തത് ഏത്? ഏതാണ് ഓപ്ഷൻസ് വന്നിരിക്കുന്നത്? ഏകാധിപത്യം, ധൂർത്ത്, ജനാധിപത്യം, ആഡംബര ജീവിതം. ഫ്രാൻസിലെ ബൂർബൺ ഭരണത്തിന്റെ സവിശേഷത അല്ലാത്തത് ജനാധിപത്യമാണ്. ഏകാധിപത്യം, ധൂർത്ത്, ആഡംബര ജീവിതം ഇവയെല്ലാം ഫ്രാൻസിന്റെ ബൂർബൺ ഭരണത്തിന്റെ സവിശേഷതകളാണ്. ജനാധിപത്യമാണ് ബൂർബൺ ഭരണത്തിന്റെ സവിശേഷത അല്ലാത്തത്. അടുത്ത ക്വസ്റ്റ്യൻ, ഗവൺമെന്റിന്റെ നിയമനിർമ്മാണം, കാര്യനിർവഹണം, നീതിന്യായം എന്നീ വിഭാഗങ്ങളായി തിരിക്കണമെന്ന് വാദിച്ചതാര്? ഓപ്ഷൻസ് വോൾട്ടയർ, റൂസോ, മോണ്ടെസ്ക്യൂ, ലൂയി പതിനാറാമൻ. ആൻസർ ആരാണ്? മോണ്ടെസ്ക്യൂ. ഗവൺമെന്റിന്റെ നിയമനിർമ്മാണം, കാര്യനിർവഹണം, നീതിന്യായം എന്നീ വിഭാഗങ്ങളായി തിരിക്കണമെന്ന് വാദിച്ചതാരാണ്? മോണ്ടെസ്ക്യൂ. അടുത്ത ക്വസ്റ്റ്യൻ, 1789 ലൂയി പതിനാറാമൻ സ്റ്റേറ്റ്സ് ജനറൽ വിളിച്ചു ചേർത്തില്ലായിരുന്നുവെങ്കിലും ഫ്രഞ്ച് വിപ്ലവം പൊട്ടിപ്പുറപ്പെടുമായിരുന്നു. ഈ പ്രസ്താവന സമർത്ഥിക്കുക. എന്താണ് ഫ്രഞ്ച് വിപ്ലവം പൊട്ടിപ്പുറപ്പെടുന്ന കാരണങ്ങൾ എന്തെല്ലാമാണ്? ഏകാധിപത്യ ഭരണം, സാമൂഹിക സാമ്പത്തിക അസമത്വം, 3 എസ്റ്റേറ്റുകൾ, ചിന്തകന്മാരും അവരുടെ ആവശ്യങ്ങളും, സാമ്പത്തിക പ്രതിസന്ധി, എസ്റ്റേറ്റ് ജനറലിൽ നിന്ന വോട്ടിംഗ് സമ്പ്രദായം, ഇവയെല്ലാം ഫ്രഞ്ച് വിപ്ലവം പൊട്ടിപ്പുറപ്പെടുന്നതിന്റെ കാരണങ്ങളാണ്. 1789 ലൂയി പതിനാറാമൻ സ്റ്റേറ്റ് ജനറൽ വിളിച്ചു ചേർത്തില്ലായിരുന്നുവെങ്കിലും ഫ്രഞ്ച് വിപ്ലവം പൊട്ടിപ്പുറപ്പെടുന്ന കാരണങ്ങളാണ് ഏകാധിപത്യ ഭരണം, സാമൂഹിക സാമ്പത്തിക അസമത്വം, 3 എസ്റ്റേറ്റുകൾ, ചിന്തകന്മാരും അവരുടെ ആശയങ്ങളും, സാമ്പത്തിക പ്രതിസന്ധി, എസ്റ്റേറ്റ് ജനറലിൽ നിന്ന വോട്ടിംഗ് സമ്പ്രദായം. പട്ടിക പൂർത്തീകരിക്കുക. ഒന്നാമത്തെ പട്ടികയില് ഞാനാണ് രാഷ്ട്രം എന്ന് പറഞ്ഞത് ആരാണ്? ലൂയി പതിനാലാമൻ പറഞ്ഞ വാക്കാണ് ഞാനാണ് രാഷ്ട്രം. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോന്ന് അറിയില്ല. ഞാനാണ് രാഷ്ട്രം എന്ന് പറഞ്ഞത് ലൂയി പതിനാലാമൻ. രണ്ടാമത്തെ എനിക്ക് ശേഷം പ്രളയം എന്ന് പറഞ്ഞത് ലൂയി പതിനഞ്ചാമനാണ്. ലൂയി പതിനഞ്ചാമന്റെ വാക്കുകളാണ് എനിക്ക് ശേഷം പ്രളയം. നിങ്ങൾക്ക് റൊട്ടി ഇല്ലെങ്കിൽ എന്താ കേക്ക് തിന്നുകൂടെ? ഇതാരാണ് പറഞ്ഞത്? മേരി അന്റോയിനറ്റ്.
മേരി അന്റോയിനേറ്റിന്റെ വാക്കുകളാണ്. നിങ്ങൾക്ക് റൊട്ടിയില്ലെങ്കിൽ എന്താ, കേക്ക് തിന്നുകൂടെ. ഫ്രാൻസ് തുമ്മിയാൽ യൂറോപ്പിനാകെ ജലദോഷം പിടിക്കും. ഇതാരുടെ വാക്കുകളാണ്? മെറ്റേണി. ഫ്രാൻസ് തുമ്മിയാൽ യൂറോപ്പിനാകെ ജലദോഷം പിടിക്കും എന്നത് മെറ്റേണിക്കിന്റെ വാക്കുകളാണ്. ആൻസർ വന്നത് രണ്ടാണ്. ആൻസർ ഏതാണ്? ഞാനാണ് രാഷ്ട്രം എന്ന് പറഞ്ഞത് ലൂയി പതിനാലാമൻ, എനിക്ക് ശേഷം പ്രളയം ലൂയി പതിനഞ്ചാമൻ, നിങ്ങൾക്ക് റൊട്ടി ഇല്ലെങ്കിൽ എന്താ കേക്ക് തിന്നുകൂടെ, ഇത് പറഞ്ഞത് മേരി അന്റോയിനെറ്റ്. ഫ്രാൻസ് തുമ്മിയാൽ യൂറോപ്പിനാകെ ജലദോഷം പിടിക്കും എന്ന് പറഞ്ഞത് മെറ്റേണി. ജോൺ ലോക്ക്, തോമസ് പെയിൻ എന്നിവരുടെ ആശയങ്ങൾ അമേരിക്കൻ സ്വാതന്ത്ര്യ സമരത്തിന് സഹായകമായത് എങ്ങനെ? ജോൺ ലോക്കിന്റെ എന്താണ്? മനുഷ്യന് ചില അവകാശ മൗലിക അവകാശങ്ങളുണ്ട്, അതിനെ ഹനിക്കാൻ ഒരു ഗവൺമെന്റിനും അവകാശമില്ല. ഇതാരുടെ വാക്കുകളാണ്? ജോൺ ലോക്കിന്റെ വാക്കുകളാണ്. മനുഷ്യന് ചില മൗലിക അവകാശങ്ങളുണ്ട്, അതിനെ ഹനിക്കാൻ ഒരു ഗവൺമെന്റിനും അവകാശമില്ല എന്ന് പറഞ്ഞത് ജോൺ ലോക്കാണ്. തോമസ് പെയിൻ എന്താണ് പറഞ്ഞത്? ഏതെങ്കിലും ഒരു വിദേശ ശക്തിക്ക് ഈ വൻകര, അതായത് വിദേശ ശക്തി എന്ന് ഉദ്ദേശിക്കുന്നത് ഇംഗ്ലണ്ടിനെയാണ്, ഏതെങ്കിലും വിദേശ ശക്തിക്ക് ഈ വൻകര, അതായത് വടക്കേ അമേരിക്ക ദീർഘകാലം കീഴടങ്ങി കഴിയണമെന്നത് യുക്തിക്ക് നിരക്കുന്നതല്ല. ഇത് കോമൺ സെൻസ്, തോമസ് പെയിന്റെ ഒരു ലഘുലേഖയാണ് കോമൺ സെൻസ്. കോമൺ സെൻസിൽ പറഞ്ഞ വേർഡ്സ് ആണ്. ഏതെങ്കിലും വിദേശ ശക്തിക്ക് ഈ വൻകര ദീർഘകാലം കീഴടങ്ങി കഴിയണമെന്നത് യുക്തിക്ക് നിരക്കുന്നതല്ല. ഇത് ആരുടെ വാക്കുകളാണ്? തോമസ് പെയിന്റെ വാക്കുകളാണ്. യൂറോപ്പിൽ ജ്ഞാനോദയം രൂപപ്പെടാനിടയായ സാഹചര്യം എന്ത്? യൂറോപ്പിൽ ജ്ഞാനോദയം രൂപപ്പെടാനുള്ള സാഹചര്യമാണ് നവോത്ഥാനത്തിന്റെ ഫലമായി ശാസ്ത്ര രംഗത്തുണ്ടായ പുരോഗതിയാണ് യൂറോപ്പിൽ ജ്ഞാനോദയം രൂപപ്പെടാനിടയായ സാഹചര്യം. വിവിധ വിപ്ലവങ്ങൾക്ക് ജ്ഞാനോദയം പ്രചോദനമായതെങ്ങനെ? സ്വാതന്ത്ര്യം, സമത്വം, ജനാധിപത്യം, ദേശീയത തുടങ്ങിയ ആശയങ്ങൾ പ്രചരിപ്പിച്ച് നിലവിലുള്ള വ്യവസ്ഥിതിയെ എതിർക്കാൻ പ്രചോദനമേകിയത് എന്താണ്? യൂറോപ്പിൽ നടങ്ങിയ ജ്ഞാനോദയമാണ്. യൂറോപ്യൻ കോളനിവൽക്കരണം ലാറ്റിൻ അമേരിക്കയെ സ്വാധീനിച്ചത് എങ്ങനെയെന്ന് വിശദമാക്കുക. ഭാഷയും മതവും ആചാരവും പ്രചരിപ്പിച്ചു. സ്പാനിഷ് ശൈലിയിൽ വീടുകളും ദേവാലയങ്ങളും നിർമ്മിച്ചു. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സ്ഥാപിച്ചു. യൂറോപ്യൻ കൃഷിരീതികളും കാർഷിക വിളകളും നടപ്പിലാക്കി. വംശീയ വിവേചനം സ്പെയിനുമായല്ലാതെ മറ്റു രാജ്യങ്ങളുമായി വാണിജ്യ ബന്ധത്തിൽ ഏർപ്പെടാൻ അനുവദിച്ചില്ല. യൂറോപ്പിൽ നിന്നും പുതിയ രോഗങ്ങൾ പടർന്നു. സ്പെയിനിൽ നിർമ്മിക്കുന്ന വസ്തുക്കൾ കോളനികളിൽ നിർമ്മിക്കാൻ അനുവദിച്ചില്ല. ഖനികളിൽ അപകടകരമായ സാഹചര്യത്തിൽ പണിയെടുപ്പിച്ചു. കോളനിക്കാരെ അടിമകളാക്കി. ഇതെല്ലാം യൂറോപ്യൻ കോളനിവൽക്കരണം ലാറ്റിൻ അമേരിക്കയെ ബാധിച്ചത് ഇങ്ങനെയെല്ലാമാണ്. കറുപ്പ് വ്യാപാരത്തെ സാമ്രാജ്യത്വ ആധിപത്യത്തിന്റെ മാർഗമായി ചൈനയിൽ ഉപയോഗിച്ചത് എങ്ങനെ? ഇംഗ്ലീഷ് വ്യാപാരികൾ നഷ്ടം പരിഹരിക്കാൻ ചൈനയിലേക്ക് കറുപ്പ് ഇറക്കുമതി ചെയ്തു. ഇത് ചൈനയുടെ വ്യാപാരത്തെയും ചൈനീസ് ജനതയുടെ മാനസിക നിലയെയും പ്രതികൂലമായി ബാധിച്ചു. സാമ്പത്തികമായും മാനസികമായും ചൈനീസ് ജനത അടിമത്തത്തില്. എങ്ങനെയാണ് കറുപ്പ് വ്യാപാരം സാമ്രാജ്യത്വ ആധിപത്യത്തിന്റെ മാർഗമായി ചൈനയിൽ ഉപയോഗിച്ചത്? എങ്ങനെയാണ്? ഇംഗ്ലീഷ് വ്യാപാരികള് നഷ്ടം പരിഹരിക്കാനായിട്ട് ചൈനയിലേക്ക് കറുപ്പ് ഇറക്കുമതി ചെയ്തു. ഇത് ചൈനയുടെ വ്യാപാരത്തെയും ചൈനീസ് ജനതയുടെ മാനസിക നിലയെയും പ്രതികൂലമായി ബാധിച്ചു. സാമ്പത്തികമായും മാനസികമായും ചൈനീസ് ജനത എങ്ങനെ അടിമത്തത്തിലായി? അടുത്ത ദിവസം നോക്കാം. ചൈനീസ് ജനതയുടെ പോരാട്ടത്തിന്റെ പ്രതീകമായി കമ്മ്യൂണിസ്റ്റുകളും മാവോയിസ്റ്റുകളും മാറിയത് എങ്ങനെ? ലോങ് മാർച്ച്. ലോങ് മാർച്ച്, ലോങ് മാർച്ച് എന്നാണ് നടന്നത്? 1934 ലോങ് മാർച്ച് നടന്നത്. ഗ്രാമങ്ങൾ പ്രഭുക്കന്മാരിൽ നിന്ന് പിടിച്ചെടുത്ത് കർഷകർക്ക് നൽകി. ചൈനീസ് ജനതയുടെ പോരാട്ടത്തിന്റെ പ്രതീകമായി കമ്മ്യൂണിസ്റ്റുകളും മാവോയിസ്റ്റുകളും മാറിയത് എങ്ങനെയാണ്? ലോങ് മാർച്ചിലൂടെയും ഗ്രാമങ്ങൾ പ്രഭുക്കന്മാരിൽ നിന്ന് പിടിച്ചെടുത്ത് കർഷകർക്ക് നൽകിയുമാണ് ചൈനീസ് ജനതയുടെ പോരാട്ടത്തിന്റെ പ്രതീകമായി കമ്മ്യൂണിസ്റ്റുകളും മാവോയിസ്റ്റുകളും മാറിയത്. അടുത്ത ക്വസ്റ്റ്യൻ, ചുവടെ തന്നിരിക്കുന്ന സംഭവങ്ങളെ കാലഗണനാ ക്രമത്തിൽ എഴുതുക. ജനകീയ ചൈന റിപ്പബ്ലിക്കിന്റെ രൂപീകരണം, ലോങ് മാർച്ച്, ബോക്സർ കലാപം, സണ്യാത്സെനിന്റെ നേതൃത്വത്തിൽ നടന്ന വിപ്ലവം. ആദ്യം വരുന്ന എന്താണ്? ബോക്സർ കലാപം. ബോക്സർ കലാപം നടന്ന വർഷം എന്തിനാണ്? 1900 ബോക്സർ കലാപം നടന്നത്. ആദ്യം നടന്നത് ബോക്സർ കലാപമാണ്. സണ്യാത്സെനിന്റെ നേതൃത്വത്തിൽ നടന്ന വിപ്ലവം, അതെന്നാണ് നടന്നത്? 1911 സണ്യാത്സെന്റെ നേതൃത്വത്തിൽ നടന്ന വിപ്ലവം. ലോങ് മാർച്ച്, ലോങ് മാർച്ച് ഇപ്പൊ നമ്മൾ പഠിച്ചുള്ളൂ. ലോങ് മാർച്ച് നടന്നത് 1934. ജനകീയ ചൈന റിപ്പബ്ലിക്കിന്റെ രൂപീകരണം,
ഒക്ടോബർ 1-നാണ് ജനകീയ ചൈന റിപ്പബ്ലിക്കിന്റെ രൂപീകരണം. അപ്പൊ ആദ്യം നടന്ന സംഭവമാണ് ബോക്സർ കലാപം 1900. പിന്നീട് നടന്നത് സണ്യാച്ചനിന്റെ വിപ്ലവമാണ്, അത് 1911. ലോങ് മാർച്ച് നടന്നത് 1934. ജനകീയ ചൈന റിപ്പബ്ലിക്കിന്റെ രൂപീകരണം എന്നാണ് 1949 ഒക്ടോബർ 1-ന്. അടുത്ത ക്വസ്റ്റ്യൻ, ചിയാങ് കൈഷേക്കിന്റെ നയങ്ങളെ ചൈനയിലെ കമ്മ്യൂണിസ്റ്റുകൾ എതിർക്കാനുള്ള കാരണം എന്ത്? വിദേശ ശക്തികൾക്ക് ചൈനയിൽ ഇടപെടാൻ അവസരമൊരുക്കി, ചൈനയുടെ കൽക്കരി, ഇരുമ്പ് വ്യവസായങ്ങൾ, ബാങ്കിംഗ്, വിദേശ വ്യാപാരം എന്നിവയിലെ വിദേശ നിയന്ത്രണം. വിദേശ ശക്തികൾക്ക് ചൈനയിൽ ഇടപെടാൻ അവസരമൊരുക്കി, ചൈനയുടെ കൽക്കരി, ഇരുമ്പ് വ്യവസായങ്ങൾ, ബാങ്കിംഗ്, വിദേശ വ്യാപാരം എന്നിവയിലെ വിദേശ നിയന്ത്രണം, ഇവയാണ് ചിയാങ് കൈഷിക്കിന്റെ നയങ്ങളെ ചൈനയിലെ കമ്മ്യൂണിസ്റ്റുകൾ എതിർക്കുവാനുള്ള കാരണങ്ങൾ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം, ചൈനയിൽ വ്യാപാര ആധിപത്യം സ്ഥാപിക്കാൻ അമേരിക്ക പ്രഖ്യാപിച്ച നയമേത്? തുറന്ന വാതിൽ നയം. ചൈനയിൽ വ്യാപാര ആധിപത്യം സ്ഥാപിക്കാൻ അമേരിക്ക പ്രഖ്യാപിച്ച നയമാണ് തുറന്ന വാതിൽ നയം. അതിന്റെ സവിശേഷതകൾ ഏതെല്ലാം? ചൈനയുടെ കമ്പോളങ്ങളിൽ എല്ലാ രാജ്യങ്ങൾക്കും തുല്യ അവകാശവും അധികാരവും. എന്താണ് തുറന്ന വാതിൽ നയം? ചൈനയുടെ കമ്പോളങ്ങളിൽ എല്ലാ രാജ്യങ്ങൾക്കും തുല്യ അവകാശവും അധികാരവുമാണ് തുറന്ന വാതിൽ നയത്തിന്റെ സവിശേഷതകൾ. അടുത്ത ക്വസ്റ്റ്യൻ, തൊഴിലാളികളുടെ ദുരിതങ്ങൾ പരിഹരിക്കാൻ റഷ്യയിൽ രൂപീകരിക്കുകയും പിൽക്കാലത്ത് രണ്ട് വിഭാഗങ്ങളായി പിരിയുകയും ചെയ്ത പാർട്ടി ഏത്? സോഷ്യൽ ഡെമോക്രാറ്റിക് ലേബർ പാർട്ടി. തൊഴിലാളികളുടെ ദുരിതങ്ങൾ പരിഹരിക്കാൻ റഷ്യയിൽ രൂപീകരിക്കുകയും പിൽക്കാലത്ത് രണ്ട് വിഭാഗങ്ങളായി പിരിയുകയും ചെയ്ത പാർട്ടിയാണ് സോഷ്യൽ ഡെമോക്രാറ്റിക് ലേബർ പാർട്ടി. റഷ്യയിലെ തൊഴിലാളികളെയും കർഷകരെയും വിപ്ലവത്തിലേക്ക് നയിച്ചതിൽ സാഹിത്യകാരന്മാരും ചിന്തകന്മാരും വഹിച്ച് പങ്ക് വിശദമാക്കുക. മാക്സിം ഗോർക്കി, ലിയോ ടോൾസ്റ്റോയ്, ഇവാൻ തുർഗനേവ്, ആന്റൺ ചെക്കോവ് എന്നിവരെല്ലാം എന്താണ്? തൊഴിലാളികളുടെയും കർഷകരുടെയും ദുരിത ജീവിതം ഉയർത്തിക്കാട്ടി. തൊഴിലാളികളുടെയും കർഷകരുടെയും ദുരിത ജീവിതം ഉയർത്തിക്കാട്ടിയവരാണ് മാക്സിം ഗോർക്കി, ലിയോ ടോൾസ്റ്റോയ്, ഇവാൻ തുർഗനോവ്, ആന്റൺ ചെക്കോവ് തുടങ്ങിയവർ. കാർമാക്സ്, ഫ്രെഡറിക് എംഗൽസ് എന്നിവർ മുതലാളിമാർ ഉൽപാദനം നിയന്ത്രിക്കുന്ന വ്യവസ്ഥയ്ക്ക് പകരം തൊഴിലാളികളുടെ ആധിപത്യം. മുതലാളിമാർ ഉൽപാദനം നിയന്ത്രിക്കുന്ന വ്യവസ്ഥയ്ക്ക് പകരം തൊഴിലാളികളുടെ ആധിപത്യത്തെ ഉയർത്തിക്കാട്ടിയവരാണ് കാർമാക്സ്, ഫ്രെഡറിക് എംഗൽസ് തുടങ്ങിയവർ. അടുത്ത ക്വസ്റ്റ്യൻ, ആശയപരമായ വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിലും ഫെബ്രുവരി വിപ്ലവവും ഒക്ടോബർ വിപ്ലവവും തമ്മിലുള്ള വ്യവസ്ഥയ്ക്ക് എതിരായിരുന്നു. പ്രസ്താവനയുടെ സാധുത പരിശോധിക്കുക. ഫെബ്രുവരി വിപ്ലവം എന്താണ്? സാർ ചക്രവർത്തിയുടെ ഏകാധിപത്യ ഭരണം, കർഷകരുടെയും തൊഴിലാളികളുടെയും ദുരിതങ്ങൾ, എഴുത്തുകാരുടെ സ്വാധീനം, 1905 റഷ്യൻ വിപ്ലവം, ഒന്നാം ലോകയുദ്ധത്തിലെ പങ്കാളിത്തം, ഇവയെല്ലാം ഫെബ്രുവരി വിപ്ലവത്തിന്റെ കാരണങ്ങളാണ്. ഒക്ടോബർ വിപ്ലവം എന്താണ്? ഒന്നാം ലോകയുദ്ധത്തിൽ നിന്ന് റഷ്യ പിന്മാറിയില്ല, കറൻസ്കി ഗവൺമെന്റിന്റെ പരാജയം, ഇവയെല്ലാം ഒക്ടോബർ വിപ്ലവവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അടുത്ത ക്വസ്റ്റ്യൻ, റഷ്യയിൽ നിലനിന്നിരുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ബോൾഷെവിക് ഗവൺമെന്റ് കൈക്കൊണ്ട നടപടികൾ പര്യാപ്തമായിരുന്നു? വിലയിരുത്തുക. ഒന്നാം ലോകയുദ്ധത്തിൽ നിന്നും പിന്മാറി, ഭൂമി ഏറ്റെടുത്ത് കർഷകർക്ക് വിതരണം ചെയ്തു, ഫാക്ടറികൾ, ബാങ്കുകൾ, ഗതാഗത സൗകര്യങ്ങൾ, വിദേശ വ്യാപാരം എന്നിവ പൊതു ഉടമസ്ഥതയിലാക്കി. ബോൾഷെവിക് ഗവൺമെന്റ് കൈക്കൊട്ട നടപടികൾ എന്തെല്ലാമാണ്? ഒന്നാം ലോകയുദ്ധത്തിൽ നിന്നും പിന്മാറി, പിന്നീട് എന്താണ്, ഭൂമി ഏറ്റെടുത്ത് കർഷകർക്ക് വിതരണം ചെയ്തു, ഫാക്ടറികൾ, ബാങ്കുകൾ, ഗതാഗത സൗകര്യങ്ങൾ, വിദേശ വ്യാപാരം എന്നിവ പൊതു ഉടമസ്ഥതയിലാക്കി. ഫെബ്രുവരി വിപ്ലവത്തിന് ശേഷവും മറ്റൊരു വിപ്ലവത്തിന് റഷ്യൻ ജനത തയ്യാറായത് എന്തുകൊണ്ട്? ഒന്നാം ലോകയുദ്ധത്തിൽ നിന്നും റഷ്യ പിന്മാറുക, പ്രഭുക്കന്മാരുടെ കൈവശമുള്ള ഭൂമി പിടിച്ചെടുത്ത് കർഷകർക്ക് നൽകുക, ഫാക്ടറി പൊതുസ്വത്താക്കി മാറ്റുക, ഇവയാണ് റഷ്യൻ ജനതയുടെ ആവശ്യങ്ങൾ. അതുകൊണ്ടാണ് ഫെബ്രുവരി വിപ്ലവത്തിന് ശേഷവും മറ്റൊരു വിപ്ലവത്തിന് റഷ്യൻ ജനത തയ്യാറായത്. എന്തുകൊണ്ടാണ്? ഒന്നാം ലോകയുദ്ധത്തിൽ നിന്നും റഷ്യ പിന്മാറുക, പ്രഭുക്കന്മാരുടെ കൈവശമുള്ള ഭൂമി പിടിച്ചെടുത്ത് കർഷകർക്ക് നൽകുക, ഫാക്ടറി പൊതു സ്വത്താക്കി മാറ്റുക, ഇതാണ് റഷ്യൻ ജനതയുടെ ആവശ്യങ്ങൾ. ഒന്നാം ലോകയുദ്ധത്തിന്റെ റഷ്യയുടെ പങ്കാളിത്തം 1917 വിപ്ലവത്തിലേക്ക് നയിച്ചതെങ്ങനെ?
എങ്ങനെയാണ് ഭക്ഷ്യ ദൗർലഭ്യം രൂക്ഷമായി എങ്ങനെ ഭക്ഷ്യ ദൗർലഭ്യം രൂക്ഷമായി സ്ത്രീകൾ റൊട്ടിക്ക് വേണ്ടി തെരുവിൽ പ്രകടനം നടത്തി പട്ടണത്തിൽ തൊഴിലാളികളുടെ പ്രതിഷേധ പ്രകടനമുണ്ടായി സൈനികരുടെ പിന്തുണ ഒന്നാം ലോക യുദ്ധത്തിന്റെ റഷ്യയുടെ പങ്കാളിത്തം 1917 റഷ്യൻ വിപ്ലവത്തിലേക്ക് നയിച്ചത് എങ്ങനെയാണ് ഭക്ഷ്യ ദൗർലഭ്യം രൂക്ഷമായി സ്ത്രീകൾ റൊട്ടിക്ക് വേണ്ടി തെരുവിൽ പ്രകടനം നടത്തി പട്ടണത്തിൽ തൊഴിലാളികളുടെ പ്രതിഷേധ പ്രകടനം സൈനികരുടെ പിന്തുണ ഇവയെല്ലാം റഷ്യൻ വിപ്ലവത്തിലേക്ക് നയിച്ച കാരണങ്ങളാണ് അടുത്ത ക്വസ്റ്റ്യൻ 1905 ജപ്പാനുമായുള്ള യുദ്ധത്തിലെ പരാജയം റഷ്യയിൽ ഉണ്ടാക്കിയ മാറ്റങ്ങൾ എന്തെല്ലാം രക്തരൂക്ഷിതമായ ഞായറാഴ്ച രക്തരൂക്ഷിതമായ ഞായറാഴ്ച എന്നാണ് നടന്നത് 1905 ജനുവരി 9 രക്തരൂക്ഷിതമായ ഞായറാഴ്ച എന്ന് പറയുന്നത് ദ്യൂമയുടെ രൂപീകരണം ദ്യൂമ എന്ന് പറയുന്നത് എന്താണ് റഷ്യൻ പാർലമെന്റ് അല്ലെ നിയമനിർമ്മാണ സഭയാണ് ദ്യൂമ എന്ന് പറയുന്നത് റഷ്യൻ വിപ്ലവത്തിലേക്ക് നയിച്ചു അതായത് 1905 ജപ്പാനുമായുള്ള യുദ്ധത്തിന്റെ പരാജയം റഷ്യയിൽ ഉണ്ടാക്കിയ മാറ്റങ്ങളാണ് രക്തസൂക്ഷ അതായത് ബ്ലഡി സൺഡേ എന്ന് പറയും രക്തരൂക്ഷിതമായ ഞായറാഴ്ച ദ്യൂമയുടെ രൂപീകരണം റഷ്യൻ വിപ്ലവം അടുത്ത ക്വസ്റ്റ്യൻ പ്രകൃതി വിഭവങ്ങളാൽ സമ്പന്നമായിരുന്ന റഷ്യയിൽ സാർ ചക്രവർത്തിമാരുടെ കാലത്ത് കർഷകരും തൊഴിലാളികളും ദുരിതപൂർണമായ ജീവിതം നയിക്കേണ്ടി വന്നു എന്തുകൊണ്ട് സാർ ചക്രവർത്തിമാരുടെ ദുർഭരണം കുറഞ്ഞ ഉൽപാദനം കർഷകരുടെ വരുമാനത്തെ ബാധിച്ചു കർഷകരുടെ നികുതി ഭാരം വർദ്ധിച്ചു വ്യവസായങ്ങൾ വിദേശികൾ നിയന്ത്രിച്ചു എന്തുകൊണ്ടാണ് പ്രകൃതി വിഭവങ്ങളാൽ സമ്പന്നമായിരുന്ന റഷ്യയിലെ സാർ ചക്രവർത്തിമാരുടെ ഭരണകാലത്ത് കർഷകരും തൊഴിലാളികളും ദുരിതപൂർണമായ ജീവിതം നയിക്കേണ്ടി വന്നതിന്റെ കാരണങ്ങളാണ് സാർ ചക്രവർത്തിമാരുടെ ദുർഭരണം പിന്നീട് കുറഞ്ഞ ഉൽപാദനം കർഷകരുടെ വരുമാനത്തെ ബാധിച്ചു ഇതും ഒരു കാരണമാണ് കർഷകരുടെ നികുതി ഭാരം വർദ്ധിച്ചു വ്യവസായങ്ങൾ വിദേശികൾ നിയന്ത്രിച്ചു ഇതെല്ലാം കർഷകരുടെ അതായത് തൊഴിലാളികളുടെ ദുരിതപൂർണമായ ജീവിതത്തിന്റെ കാരണങ്ങളാണ് അടുത്ത ക്വസ്റ്റ്യൻ യൂറോപ്യൻ കോളനി വാഴ്ചയിൽ നിന്ന് മോചനം നേടിയ ഏതെങ്കിലും 4 ലാറ്റിൻ അമേരിക്കൻ രാഷ്ട്രങ്ങളുടെ പേരെഴുതുക മെക്സിക്കോ കൊളംബിയ ഇക്വഡോർ പെറു അർജന്റീന ചിലി ബൊളീവിയ വെനസ്വേല ബ്രസീൽ യൂറോപ്യൻ കോളനി വാഴ്ചയിൽ നിന്ന് മോചനം നേടിയ ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളാണ് മെക്സിക്കോ കൊളംബിയ ഇക്വഡോർ പെറു അർജന്റീന ചിലി ബൊളീവിയ വെനസ്വേല ബ്രസീൽ ഫ്രഞ്ച് വിപ്ലവം മുന്നോട്ട് വച്ച ആശയങ്ങൾ നെപ്പോളിയന്റെ ഭരണപരിഷ്കാരങ്ങൾ ചെലുത്തിയ സ്വാധീനം വിശദമാക്കുക മധ്യവർഗത്തിന്റെ വളർച്ച ഫ്യൂഡലിസത്തിന്റെ അന്ത്യം ദേശീയത കർഷകരെ കൃഷിഭൂമിയുടെ ഉടമകളാക്കി സിങ്കിംഗ് ഫണ്ട് റോഡുകൾ നിർമ്മിച്ചുന്ത്യം പുരോഹിതന്മാരുടെ മേൽ നിയന്ത്രണം ബാങ്ക് ഓഫ് ഫ്രാൻസ് നിയമസംഹിത ഇതെല്ലാം നെപ്പോളിയന്റെ ഭരണപരിഷ്കാരങ്ങൾ ചെലുത്തിയ സ്വാധീനങ്ങളാണ് അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം പിൽക്കാല ലോക ചരിത്രത്തെ സ്വാധീനിച്ചിട്ടുണ്ട് പ്രസ്താവന സാധൂകരിക്കുക അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം പിൽക്കാല സമരങ്ങൾക്ക് പ്രചോദനവും ലക്ഷ്യബോധവും നൽകി മനുഷ്യാവകാശ പ്രവർത്തനങ്ങൾക്ക് മാതൃകയായി റിപ്പബ്ലിക്കൻ ഭരണഘടന എഴുതപ്പെട്ട ഭരണഘടന ഫെഡറൽ രാഷ്ട്രം അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം ലോക ചരിത്രത്തെ എങ്ങനെയെല്ലാമാണ് സാധിച്ചിട്ടുള്ളത് പിൽക്കാല സമരങ്ങൾക്ക് പ്രചോദനവും ലക്ഷ്യബോധവും നൽകി അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം മനുഷ്യാവകാശ പ്രവർത്തനങ്ങൾക്ക് മാതൃകയായി റിപ്പബ്ലിക്കൻ ഭരണഘടന നിലവിൽ വന്നു എഴുതപ്പെട്ട ഭരണഘടന വന്നു ഫെഡറൽ രാഷ്ട്രം വന്നു ഇവയെല്ലാം അമേരിക്കൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ സ്വാധീനങ്ങളാണ് ഫ്രാൻസിൽ നിലനിന്നിരുന്ന സാമൂഹിക സാമ്പത്തിക ക്രമം ഫ്രഞ്ച് വിപ്ലവത്തിന് കാരണമായത് എങ്ങനെയെന്ന് വിശദമാക്കുക ഫ്രാൻസിലെ നിലനിന്ന സാമൂഹിക സാമ്പത്തിക ക്രമം എന്ന് പറയുന്നത് 3 എസ്റ്റേറ്റുകളാണ് 1-ാമത്തെ എസ്റ്റേറ്റ് എന്ന് പറയുന്നത് പുരോഹിതന്മാരാണ് പുരോഹിതന്മാരെന്താണ് ചെയ്തിരുന്നത് ഭൂമി കൈവശം വെച്ചു നികുതി പിരിച്ചു ഉയർന്ന പദവി വെച്ചു പുരോഹിതന്മാരെന്തെങ്ങനെയായിരുന്നു ഭൂമി കൈവശം വെച്ചു നികുതി പിരിച്ചു ഉയർന്ന പദവി വെച്ചു രണ്ടാമത്തെ എസ്റ്റേറ്റ് എന്ന് പറയുന്നത് സൈനിക സേവനം നികുതി പിരിച്ചു ആഡംബര ജീവിതം ഭൂമി കൈവശം വെച്ചു അവരും എന്താണ് ചെയ്തത് നികുതി പിരിച്ചു ആഡംബര ജീവിതം നയിച്ചു ഭൂമി കൈവശം വെച്ചു 3-ാമത്തെ എസ്റ്റേറ്റ് എന്ന് പറയുന്നത് മധ്യവർഗമാണ് അതായത് മധ്യവർഗത്തിൽ ഉൾപ്പെടുന്നവർ കർഷകരെ കൈത്തൊഴിലാളികളാണ് ഭരണത്തിൽ അവകാശമില്ല കർഷകർക്കും കൈത്തൊഴിലാളികൾക്കും ഭരണത്തിൽ അവകാശമില്ല അവർക്ക് നികുതി നൽകണം നികുതി നൽകേണ്ടി വരും താഴ്ന്ന സാമൂഹിക പദവിയാണ് നിലനിന്നിരുന്നത് അടുത്ത ക്വസ്റ്റ്യൻ ഫ്രഞ്ച് വിപ്ലവത്തിന് ചിന്തകന്മാർ നൽകിയ സംഭാവനകൾ വിശദീകരിക്കുക
വോൾട്ടേർ വോൾട്ടേറിന്റെ സംഭാവനകൾ എന്താണ്? പുരോഹിതന്മാരുടെ ചൂഷണത്തെ പരിഹസിച്ചു, യുക്തി ചിന്ത സമത്വം മനുഷ്യ സ്നേഹം എന്നിവ പ്രോത്സാഹിപ്പിച്ചു. വോൾട്ടേർ എന്താണ് ചെയ്തത്? യുക്തിചിന്ത സമത്വം മനുഷ്യ സ്നേഹം എന്നിവ പ്രോത്സാഹിപ്പിച്ചു, പുരോഹിതന്മാരുടെ ചൂഷണത്തെ പരിഹസിച്ചു. റൂസോ എന്താണ് പറഞ്ഞത്? സ്വാതന്ത്ര്യത്തിന് പ്രാധാന്യം വ്യക്തമാക്കി ജനങ്ങളാണ് പരമാധികാരി എന്ന് പ്രഖ്യാപിച്ചു. റൂസോ പ്രഖ്യാപിച്ചത് എന്താണ്? സ്വാതന്ത്ര്യത്തിന്റെ പ്രാധാന്യം വ്യക്തമാക്കി ജനങ്ങളാണ് പരമാധികാരി എന്ന് പ്രഖ്യാപിച്ചു. മോണ്ടെസ്ക്യൂ എന്താണ്, എങ്ങനെയാണ് വാദിച്ചത്? ജനാധിപത്യത്തെയും റിപ്പബ്ലിക്കിനെയും പ്രോത്സാഹിപ്പിച്ചു, ഗവൺമെന്റിനെ മൂന്ന് വിഭാഗങ്ങളാക്കി തിരിക്കണമെന്ന് വാദിച്ചു. മോണ്ടെസ്ക്യൂ എങ്ങനെയാണ് അഭിപ്രായപ്പെട്ടത്? ജനാധിപത്യത്തെയും റിപ്പബ്ലിക്കിനെയും പ്രോത്സാഹിപ്പിച്ചു, ഗവൺമെന്റിനെ മൂന്ന് വിഭാഗങ്ങളാക്കി തിരിക്കണമെന്ന് വാദിച്ചു. അടുത്ത ദിവസം നോക്കാം. ചുവടെ തന്നിട്ടുള്ളവയെ കാലഗണനാ ക്രമത്തിലാക്കുക, അമേരിക്കൻ സ്വാതന്ത്ര്യ പ്രഖ്യാപനം, പാരീസ് ഉടമ്പടി, ഒന്നാം കോണ്ടിനെന്റൽ കോൺഗ്രസ്, ഇംഗ്ലണ്ടും അമേരിക്കൻ കോളനികളും തമ്മിലുള്ള യുദ്ധത്തിന്റെ അവസാനം. ആദ്യം നടന്നത് ഏതാണ്? ആദ്യം നടന്നത് ഒന്നാം കോണ്ടിനെന്റൽ കോൺഗ്രസ് ആണ്. ഒന്നാം കോണ്ടിനെന്റൽ കോൺഗ്രസ് നടന്നത് എന്താണ്? 1774 ഫിലാഡൽഫിയയിൽ വെച്ചാണ് ഒന്നാം കോണ്ടിനെന്റൽ കോൺഗ്രസ് നടന്നത്. അമേരിക്കൻ സ്വാതന്ത്ര്യ പ്രഖ്യാപനം എന്തായിരുന്നു? 1776 ജൂലൈ 4 അമേരിക്കൻ സ്വാതന്ത്ര്യ പ്രഖ്യാപനം. ഇംഗ്ലണ്ടും അമേരിക്കൻ കോളനികളും തമ്മിലുള്ള യുദ്ധത്തിന്റെ അവസാനം എന്നാണ്? 1781 ഇംഗ്ലണ്ടും അമേരിക്കൻ കോളനികളും തമ്മിലുള്ള യുദ്ധത്തിന്റെ അവസാനം. പാരീസ് ഉടമ്പടി, പാരീസ് ഉടമ്പടി നടന്ന വർഷം ഏതാണ്? 1783 പാരീസ് ഉടമ്പടി നടന്നത്. അപ്പൊ ആദ്യം നടന്നത് എന്താണ്? ഒന്നാം കോണ്ടിനെന്റൽ കോൺഗ്രസ്. ഒന്നാം കോണ്ടിനെന്റൽ കോൺഗ്രസ് നടന്ന വർഷം എന്ന് പറയുന്നത് 1774. അമേരിക്കൻ സ്വാതന്ത്ര്യ പ്രഖ്യാപനം 1776 ജൂലൈ 4. ഇംഗ്ലണ്ടും അമേരിക്കൻ കോളനികളും തമ്മിലുള്ള യുദ്ധത്തിന്റെ അവസാനം 1781. പാരീസ് ഉടമ്പടി 1783. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല എന്ന മുദ്രാവാക്യം ഉയർത്താൻ അമേരിക്കൻ ജനതയെ പ്രേരിപ്പിച്ച് സാഹചര്യം വ്യക്തമാക്കുക. അമേരിക്ക ബ്രിട്ടന്റെ കോളനിയായിരുന്നു. അമേരിക്ക ആരുടെ കോളനിയായിരുന്നു? ബ്രിട്ടന്റെ കോളനിയായിരുന്നു. മെർക്കന്റലിസ്റ്റ് നിയമങ്ങൾ, അതെന്താണ്? വാണിജ്യ നിയന്ത്രണം, സ്റ്റാമ്പ് പതിപ്പിക്കൽ, നികുതികൾ, സൈന്യത്തിന് സൗകര്യം ഒതുക്കൽ, ഇവയെല്ലാം പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല എന്ന മുദ്രാവാക്യം ഉയർത്താൻ അമേരിക്കൻ ജനതയെ പ്രേരിപ്പിച്ച സാഹചര്യങ്ങളാണ്. നമ്മൾ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻ ആണ്. ഒന്നാം ലോക യുദ്ധത്തിലെ റഷ്യയുടെ പങ്കാളിത്തം റഷ്യൻ വിപ്ലവത്തിലേക്ക് നയിച്ചത് എങ്ങനെ? ഇത് ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻ ആണ്. സെയിം ക്വസ്റ്റ്യൻ തന്നെ റിപ്പീറ്റ് ചെയ്ത് വന്നിരിക്കുകയാണ്. അടുത്തത് ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ, ദേശീയ കൺവെൻഷൻ, ബാസ്റ്റ് ജയിലിന്റെ തകർച്ച, ഇതെല്ലാം ഏത് വിപ്ലവമായി ബന്ധപ്പെട്ടതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഫ്രഞ്ച് വിപ്ലവമായിട്ട് ബന്ധപ്പെട്ടതാണ് എന്ത്? ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ, ബാസ്റ്റ് ജയിലിന്റെ തകർച്ച, ദേശീയ കൺവെൻഷൻ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ചുവടെ തന്നിരിക്കുന്ന ചാർട്ട് പൂർത്തിയാക്കുക, സന്യാസിന്റെ ആശയങ്ങളാണ് ചോദിച്ചിരിക്കുന്നത്. സന്യാസിന്റെ ആശയങ്ങൾ എന്തെല്ലാമാണ്? ജനാധിപത്യം, ദേശീയത, സോഷ്യലിസം. ജനാധിപത്യം, ദേശീയത, സോഷ്യലിസം എന്നിവയാണ് സന്യാസിന്റെ ആശയങ്ങൾ. അടുത്ത ക്വസ്റ്റ്യൻ, ഇംഗ്ലീഷുകാർ സാമ്പത്തിക നേട്ടത്തിനായി അമേരിക്കൻ കോളനികളെ ഉപയോഗപ്പെടുത്തിയത് എങ്ങനെ? അസംസ്കൃത വസ്തുക്കൾ ശേഖരിക്കാനുള്ള കേന്ദ്രമായിട്ട്, ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കാനുള്ള കമ്പോളമായിട്ട്. എങ്ങനെയാണ്? അസംസ്കൃത വസ്തുക്കൾ ശേഖരിക്കാനുള്ള കേന്ദ്രം, ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കാനുള്ള കമ്പോളം. എങ്ങനെയാണ് അമേരിക്കൻ കോളനികളെ ഇംഗ്ലീഷുകാർ സാമ്പത്തിക നേട്ടത്തിനായിട്ട് പ്രയോജനപ്പെടുത്തിയത്? അടുത്ത ക്വസ്റ്റ്യൻ, ഫ്രാൻസിലെ കർഷകരിൽ നിന്ന് തിദേ എന്ന നികുതി പിരിച്ചിരുന്നത് ഏത് എസ്റ്റേറ്റ് ആയിരുന്നു? ഏത് എസ്റ്റേറ്റ് ആണ് തിദേ എന്ന നികുതി പിരിച്ചിരുന്നത്? പുരോഹിതന്മാർ, അതായത് ഒന്നാം എസ്റ്റേറ്റ്. ഒന്നാം എസ്റ്റേറ്റ് എന്ന് പറയുന്നത് പുരോഹിതന്മാരാണ്. പുരോഹിതന്മാരാണ് ഫ്രാൻസിലെ കർഷകരിൽ നിന്ന് തിദേ എന്ന നികുതി പിരിച്ചിരുന്നത്. ഈ എസ്റ്റേറ്റിന്റെ മറ്റു അവകാശങ്ങൾ എന്തെല്ലാമായിരുന്നു? ഭൂപ്രദേശം കൈവശം വെച്ചു, നികുതികളിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടു, ഉയർന്ന പദവികൾ നിയന്ത്രിച്ചു. പുരോഹിതന്മാർ എങ്ങനെയായിരുന്നു? ഭൂപ്രദേശം കൈവശം വെച്ചു, നികുതികളിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടു, അവർക്ക് നികുതികളൊന്നും നൽകേണ്ടതുണ്ടായിരുന്നില്ല, ഉയർന്ന പദവികൾ നിയന്ത്രിച്ചു. അടുത്ത ക്വസ്റ്റ്യൻ,
പതിനാറാം നൂറ്റാണ്ടിൽ അമേരിക്കയിൽ കുടിയേറിയ ജനങ്ങളുടെ പ്രധാന ലക്ഷ്യമെന്തായിരുന്നു? വിഭവങ്ങൾ കൈയടക്കുക. പതിനാറാം നൂറ്റാണ്ടിൽ അമേരിക്കയിൽ കുടിയേറിയ ജനങ്ങളുടെ പ്രധാന ലക്ഷ്യമായിരുന്നു വിഭവങ്ങൾ കൈയടക്കുക എന്നത്. എ കോളത്തിന് അനുയോജ്യമായത് ബി കോളം പൂർത്തീകരിക്കുക. സൺ യാറ്റ്സൺ ഏതാണ്? ചൈന അല്ലെ? സൺ യാറ്റ്സൺ ചൈന. ജെയിംസ് ഓട്ടിസ് ആരായിരുന്നു? അമേരിക്കക്കാരനായിരുന്നു അല്ലെ? ജെയിംസ് ഓട്ടിസ് അമേരിക്ക. ട്രോട്സ്കി റഷ്യക്കാരനായിരുന്നു. റഷ്യ. ചിയാങ് കൈഷെ ചൈന. പേര് കേൾക്കുമ്പോ തന്നെ അറിയാം, ചിയാങ് കൈഷ ചൈന. സൺ യാറ്റ്സൺ ചൈന, ജെയിംസ് ഓട്ടിസ് അമേരിക്ക, ട്രോട്സ്കി റഷ്യ, ചിയാങ് കൈഷ ചൈന. താഴെ തന്നിരിക്കുന്ന ചോദ്യങ്ങളുടെ ശരിയായ ഉത്തരം ബ്രാക്കറ്റിൽ നിന്ന് തെരഞ്ഞെടുത്ത് എഴുതുക. ലാറ്റിൻ അമേരിക്കൻ വിപ്ലവവുമായി ബന്ധപ്പെടാത്തത് ആര്? ബന്ധപ്പെടാത്തത് ആരെന്നാണ് ചോദിച്ചിരിക്കുന്നത്? ഫ്രാൻസിസ്കോ മിരാൻഡ, സൈമൺ ബൊളീവിയർ, ജോസേ ഡി സാൻ മാർട്ടിൻ. ഇവരെല്ലാം ലാറ്റിൻ അമേരിക്കൻ വിപ്ലവവുമായിട്ട് ബന്ധമുള്ളവരാണ്. അപ്പൊ ബന്ധമില്ലാത്തത് ആരാണ്? മാക്സിം ഗോർക്കിയാണ് ലാറ്റിൻ അമേരിക്കൻ വിപ്ലവവുമായിട്ട് ബന്ധമില്ലാത്തത്. അടുത്ത ക്വസ്റ്റ്യൻ, സ്വതന്ത്രനായി ജനിക്കുന്ന മനുഷ്യൻ എവിടെയും ചങ്ങലയിലാണ്? ഈ പ്രസ്താവന ആരുടേതാണ്? ഇതൊരു ഫേമസ് ആയിട്ടുള്ളൊരു കോട്ടാണ്, റൂസോയുടെ കോട്ടാണ്. സ്വതന്ത്രനായി ജനിക്കുന്ന മനുഷ്യൻ എവിടെയും ചങ്ങലയിലാണ്, ഈ പ്രസ്താവന ആരുടേതാണ്? റൂസോയുടേതാണ് ഈ പ്രസ്താവന. അമേരിക്കൻ ഭരണഘടന തയ്യാറാക്കുന്നതിന് നേതൃത്വം നൽകിയത് ആരാണ്? ജെയിംസ് മാഡിസൺ. ജെയിംസ് മാഡിസൺ ആണ് അമേരിക്കൻ ഭരണഘടന തയ്യാറാക്കുന്നതിന് നേതൃത്വം നൽകിയ വ്യക്തി. രക്തരൂക്ഷിതമായ ഞായറാഴ്ച എന്ന സംഭവം നടന്ന രാജ്യം ഏതാണ്? രക്തരൂക്ഷിതമായ ഞായറാഴ്ച എന്ന സംഭവം നടന്ന രാജ്യം റഷ്യ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ചുവടെ തന്നിരിക്കുന്ന സംഭവങ്ങളെ കാലഗണനാക്രമത്തിൽ എഴുതുക. റഷ്യൻ വിപ്ലവം, സോവിയറ്റ് യൂണിയന്റെ രൂപീകരണം, രക്തരൂക്ഷിതമായ ഞായറാഴ്ച, റഷ്യ ജപ്പാൻ യുദ്ധം. നമുക്ക് ഓരോന്നും നോക്കാം. റഷ്യൻ വിപ്ലവം എന്നാണ് നടന്നത്? 1917 റഷ്യൻ വിപ്ലവം നടന്നത്. സോവിയറ്റ് യൂണിയന്റെ രൂപീകരണം 1924. രക്തരൂക്ഷിതമായ ഞായറാഴ്ച നടന്നത് 1905 ജനുവരി 9. റഷ്യ ജപ്പാൻ യുദ്ധം എന്ന് പറയുന്നത് 1905 നടന്നതാണ്. അപ്പൊ ആദ്യം നടന്ന സംഭവം ഏതാണ്? 1905 നടന്ന റഷ്യ ജപ്പാൻ യുദ്ധമാണ് ആദ്യം വരുന്നത്. 1905 റഷ്യ ജപ്പാൻ യുദ്ധം നടന്നത്. രക്തരൂക്ഷിതമായ ഞായറാഴ്ച നടന്നതും 1905. 1905 ജനുവരി 9 രക്തരൂക്ഷിതമായ ഞായറാഴ്ച വരുന്നത്. റഷ്യൻ വിപ്ലവം നടന്നത് എന്നാണ്? 1917. സോവിയറ്റ് യൂണിയന്റെ രൂപീകരണം നടന്നത് 1924. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഫ്രാൻസ് തുമ്മിയാൽ യൂറോപ്പിനാകെ ജലദോഷം പിടിക്കും. ഈ പ്രസ്താവനയുടെ അടിസ്ഥാനത്തിൽ ഫ്രഞ്ച് വിപ്ലവത്തിന്റെ ഫലങ്ങൾ വിശദമാക്കുക. ഫ്രാൻസ് തുമ്മിയാൽ യൂറോപ്പിനാകെ ജലദോഷം പിടിക്കും, ഇത് ആരുടെ പ്രസ്താവനയാണ്? ഫ്രഞ്ച് വിപ്ലവത്തിന്റെ സ്വാധീനത്തെക്കുറിച്ച് ഓസ്ട്രിയൻ ഭരണാധികാരിയായിരുന്ന മെറ്റേണിക് പറഞ്ഞ അഭിപ്രായമാണ് ഫ്രാൻസ് തുമ്മിയാൽ യൂറോപ്പിനാകെ ജലദോഷം പിടിക്കുമെന്നത്. എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്? പിൽക്കാലത്ത് ലോകത്തുണ്ടായ എല്ലാ വിപ്ലവങ്ങൾക്കും ആവേശം പകർന്നത് എന്താണ്? ഫ്രഞ്ച് വിപ്ലവമാണ്. യൂറോപ്പിൽ ഫ്യൂഡൽ വ്യവസ്ഥയുടെ അന്ത്യത്തിന് വഴിയൊരുക്കി. രാജ്യം എന്നാൽ പ്രദേശമല്ല, രാജ്യത്തെ ജനങ്ങളാണെന്ന് പ്രഖ്യാപിച്ചു. ജനകീയ പരമാധികാരം എന്ന ആശയം മനുഷ്യരാശിക്ക് നൽകി. ദേശീയതയുടെ ആവിർഭാവത്തിന് വഴിയൊരുക്കി. മധ്യവർഗത്തിന്റെ വളർച്ചയെ സഹായിച്ചു. യൂറോപ്പിൽ നിലനിന്നിരുന്ന സ്വേച്ഛാധിപത്യ ഭരണകൂടങ്ങൾക്ക് ഭീഷണി ഉയർത്തി. ഇതെല്ലാമാണ് ഫ്രഞ്ച് വിപ്ലവത്തിന്റെ ഫലങ്ങൾ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇത് നമ്മളിപ്പോ ഡിസ്കസ് ചെയ്ത സെയിം ക്വസ്റ്റ്യൻ തന്നെയാണ്. അടുത്തത്, വിപ്ലവം എന്നാൽ എന്ത്? എന്താണ് വിപ്ലവം? സ്വാതന്ത്ര്യവും അവകാശവും നിഷേധിക്കുന്ന നിലവിലുള്ള വ്യവസ്ഥയെ മാറ്റി പുതിയ ഒന്നിനെ സ്ഥാപിക്കാനുള്ള സമരങ്ങളെയാണ് വിപ്ലവങ്ങൾ എന്ന് പറയുന്നത്. എന്താണ് വിപ്ലവം? സ്വാതന്ത്ര്യവും അവകാശവും നിഷേധിക്കുന്ന നിലവിലുള്ള വ്യവസ്ഥിതിയെ മാറ്റി പുതിയ ഒന്നിനെ സ്ഥാപിക്കാനുള്ള സമരങ്ങളാണ് വിപ്ലവങ്ങൾ. അടുത്ത ക്വസ്റ്റ്യൻ, ഇത് ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻ ആണ്. ചുവടെ തന്നിരിക്കുന്നതിൽ എയിലെ രണ്ട് ഭാഗങ്ങൾ തമ്മിലുള്ള ബന്ധം മനസ്സിലാക്കി അതുപോലെ ബി പൂരിപ്പിക്കുക. എയിലെന്താണ്? സൺയാറ്റ്സൺ തന്നിരിക്കുന്ന കുമിന്താക് പാർട്ടി. മാവേ സേതുങ് തന്നെയാണ്. ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി. മാവോ സേതുങ് ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി.
ഒന്നാമത്തെ എസ്റ്റേറ്റ് എന്ന് പറയുന്നത് പുരോഹിതന്മാരാണ്. ഒന്നാമത്തെ എസ്റ്റേറ്റ് പുരോഹിതന്മാർ, രണ്ടാമത്തെ എസ്റ്റേറ്റ് എന്ന് പറയുന്നത് ആരാണ്? പ്രഭുക്കന്മാർ. രണ്ടാമത്തെ എസ്റ്റേറ്റ് ആരാണ്? പ്രഭുക്കന്മാർ. ലൂയി പതിനാറാമൻ, ലൂയി പതിനാറാമൻ ഫ്രാൻസ്, ലൂയി പതിനാറാമൻ ഫ്രാൻസ്. നിക്കോളാസ് രണ്ടാമൻ റഷ്യ, റഷ്യക്കാരനാണ് നിക്കോളാസ് രണ്ടാമൻ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ചുവടെ തന്നിട്ടുള്ള പട്ടിക പൂർത്തിയാക്കുക. കോമൺ സെൻസ്, കോമൺ സെൻസ് ആരുടെയാണ്? തോമസ് പെയിൻ. തോമസ് പെയിന്റെ ഒരു ലഘുലേഖയാണ് കോമൺ സെൻസ് എന്നത്. കോമൺ സെൻസ് എന്താണ്? തോമസ് പെയിന്റെ ലഘുലേഖയാണ് കോമൺ സെൻസ്. മാക്സിം ഗോർക്കി, മാക്സിം ഗോർക്കിയുടെ എന്താണ്? അമ്മ. മാക്സിം ഗോർക്കിയുടെ അമ്മ ആരുടെയാണ്? മാക്സിം ഗോർക്കി. ലോങ് മാർച്ച്, ലോങ് മാർച്ച് നടത്തിയത് ആരാണ്? മാവോ സേത്തൂ. ലോങ് മാർച്ച് നടത്തിയത് മാവോ സേത്തൂ. പാബ്ലോ നെരൂദ, പാബ്ലോ നെരൂദ എങ്ങനെയാണ് മാച്ചു പിച്ചുവിന്റെ ഉയരങ്ങൾ? പാബ്ലോ നെരൂദയുടെ മാച്ചു പിച്ചുവിന്റെ ഉയരങ്ങൾ നമുക്ക് പറഞ്ഞു നോക്കാം. കോമൺ സെൻസ്, തോമസ് പെയിൻ, അമ്മ മാക്സിം ഗോർക്കി, ലോങ് മാർച്ച് മാവോ സേത്തൂ, മാച്ചു പിച്ചുവിന്റെ ഉയരങ്ങൾ പാബ്ലോ നെരൂദ. അടുത്ത ക്വസ്റ്റ്യൻ, ചുവടെ തന്നിട്ടുള്ള പട്ടിക ക്രമപ്പെടുത്തുക. ബോൾഷെവിക്, ബോൾഷെവിക് എന്താണ്? ബോൾഷെവിക് ട്രോട്സ്കി. ബോൾഷെവിക്കാരാണ് ട്രോട്സ്കി. ദ്യൂമ, ദ്യൂമ എന്ന് പറയുന്നത് എന്താണ്? നിയമനിർമ്മാണ സഭ. ദ്യൂമ എന്ന് പറയുന്നത് നിയമനിർമ്മാണ സഭയാണ്. ദ്യൂമ നിയമനിർമ്മാണ സഭ. മെൻഷെവിക്, മെൻഷെവിക് അലക്സാണ്ടർ കെറൻസ്കി. മെൻഷെവിക്കാരാണ് അലക്സാണ്ടർ കെറൻസ്കി. നിക്കോളാസ് രണ്ടാമൻ, നിക്കോളാസ് രണ്ടാമൻ എന്ന് പറയുന്നത് സർ ചക്രവർത്തിയാണ്. നിക്കോളാസ് രണ്ടാമൻ സർ ചക്രവർത്തി. ബോൾഷെവിക്ക് മെൻഷെവിക്ക് മാറിപ്പോവരുത്. ബോൾഷെവിക്ക് ട്രോട്സ്കി, ട്രോട്സ്കി ആരാണ്? ബോൾഷെവിക്. ദ്യൂമ നിയമനിർമ്മാണ സഭ, മെൻഷെവിക് അലക്സാണ്ടർ കെറൻസ്കി, നിക്കോളാസ് രണ്ടാമൻ സർ ചക്രവർത്തി. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ലാസ്റ്റത്തെ ക്വസ്റ്റ്യൻ ആണിത്. 47 ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ലോകത്തെ സ്വാധീനിച്ച വിപ്ലവങ്ങൾ എന്ന ചാപ്റ്ററിൽ നിന്ന് പഠിച്ചത്. എല്ലാവരും തന്നെ നന്നായിട്ട് പഠിക്കാൻ ശ്രമിക്കുക.